ഇഷ്ടപ്പെടുന്നവരടുത്തേക്ക് നമ്മൾ പോകാവൂ, അതാ ഞാൻ പഠിച്ചത്. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ലേ. ഒക്കെ വൈകുന്നേരം അവൻ വരുമ്പോ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. ഇക്കേ അടുക്കളെ കണ്ട മനം പണിയുണ്ട്. കാവിലും കൽവിളക്കിലും നിറയെ തിരി കത്തണ കാണാൻ. നല്ല ചന്ത അല്ലേ? ചന്തൊക്കെ ഉണ്ട്. തിരി കത്തുമ്പോ ഉണ്ടാവണ മണം വരുമ്പോ ഒരു സുഖം തോന്നണില്ലേ? സുഖോ? എന്ത് സുഖം? ഒരു സുഖമല്ല, നിക്കണ്ട്. ഇന്ന് നമ്മുടെ ഭഗവതിയെ കാണാൻ ഇത് രസ. ആ ഭഗവതി നമ്മളെന്നെയാ നോക്കണേ അല്ലേ വിശ്വട്ട? എന്തോ എനിക്കറിയില്ല. ഈ തിരി നമുക്ക് ഒന്നിച്ചു കത്തിച്ചാലോ വിശ്വട്ട? നമ്മുടെ ഈ കാവില് തിരി വെക്കുമ്പോ എന്നും വിശ്വട്ടൻ എന്റെ കൂടെ ഉണ്ടാവണം. അതാ ഞാനിപ്പോ ഭഗവതിയോട് പ്രാർത്ഥിക്കണം. നിമ്മിഴയിൽ തേൻമൊഴിയിൽ അനുരാഗസാഗരം, തേൻമൊഴിയിൽ അനുരാഗസാഗരം, നിൻ വിരലിൽ നിൻ ചൊടിയിൽ കുളിരുന്ന തീനല, കടമിഴിയാകുമേ കടവിലണഞ്ഞു ഞാൻ, കനവിലൊരായിരം കവിതകൾ ഇനിയെന്നുമെൻ ജീവനിൽ ആവണി പൊൻതിളക്കം. നിൻമിഴിയിൽ തേൻമൊഴിയിൽ അനുരാഗസാഗരം, നിൻവിരലിൽ നിൻചൊടിയിൽ കുളിരുന്ന തീനല. മാറിൽ മയങ്ങിയ നേരം നന്ദുണി മിട്ടുന്ന പോലെ, എമ്പിരൽ തുമ്പു നിന്മയിൽ ഉണർത്തി ഏതോ പാട്ടിന്റെ ഈണം, ഉള്ളിൽ ഉണർന്നൊരു മോഹം എന്നെ വിളിച്ചൊരു നിറം, അമ്പിളിത്തെല്ലിന്റെ മൺവിളക്കൂതി ഞാൻ നിന്നെ തേടിയിരുന്നു. കൂടെ പോരൂ കനവായി നീ എന്റെ. നിൻമിഴിയിൽ തേൻമൊഴിയിൽ അനുരാഗസാഗരം, നിൻവിരലിൽ നിൻചൊടിയിൽ കുളിരുന്ന തീനല. കുഞ്ഞിളം തെന്നലായി മാറാ ഗന്ധർവയാമത്തിൽ എന്നും, നിന്നരയാമരയാലിൻ തളീരിലെ തുഞ്ചത്തൊരു ഞാലു കെട്ടാ. വാനിൽ പറന്നിടാം വെണ്ണേഘമായി, തീരങ്ങൾ തേടിടാം കുഞ്ഞോളമായി. ഓഹോ ഹോ ഹോ.
സാഗരം നിൻ വിരലിൽ നിൻ ചുടിയിൽ കുളിരുന്ന തീനല കടമിഴിയാകുമേ കടവിലണഞ്ഞു ഞാൻ കനവിലൊരായിരം കവിതകൾ ഇനി എന്നും ജീവനിൽ ആവടി പൊൻതിളക്കം നിൻമിഴിയിൽ തേൻമൊഴിയിൽ അനുരാഗ സാഗരം നിൻ വിരലിൽ നിൻ ചുടിയിൽ കുളിരുന്ന തീനല പെൺകുട്ടിയെ ഞാൻ തെക്കേലെ ഡാമുന്റെ അവിടെ നിന്ന് പോയിട്ട് വരാം. ശരി അച്ഛാ. ആ തിരിച്ചു വരുമ്പോ മരുന്ന് കൂട്ട് വാങ്ങാൻ മറക്കണ്ട. ആരോ വരണുണ്ട്, എന്തോ അത്യാവശ്യമായിട്ടാ. കാവിൽ നന്ദുണി മൂളെന്ന് കേട്ടു, അതെന്താന്നറിയാണ്ട് പോണത് ശരിയല്ല. ഈ അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. മനസ്സിലായില്ല. ഞങ്ങൾ ആലങ്കോട്ടുന്ന ഭഗവതി പാട്ടിന്റെ കാര്യം പറയാൻ വന്നതാ. ആലങ്കോട് അച്ഛന്റെ കൂടെ ഞാനവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുട്ടിയാ. പറയണത് കേട്ടിട്ടുണ്ട്. ആശാന്റെ അച്ഛനായിരുന്നല്ലോ അവിടുത്തെ പാട്ടുകാരൻ. അച്ഛന്റെ ഒപ്പം പാട്ട് പഠിച്ചൊരു ആളുണ്ട് അവിടെ. എന്താ അയ്യപ്പൻ ആളിപ്പോ? അയ്യപ്പൻ മാമ മരിച്ചിട്ട് കൊറേ കാലായി. അയ്യപ്പേട്ടൻ മരിച്ച പിന്നെ അവിടെ പാട്ട് നടന്നിട്ടില്ല. അതിന്റെയൊക്കെ ദോഷങ്ങളും ഉണ്ട്. ഇത്തവണ കേമായിട്ട് നടത്തണത്തിട്ടാ. അത് നന്നായി. എന്ന് നടത്താനാ തീരുമാനം? അധികം വൈകിക്കാൻ ഞാൻ നന്നായിരുന്നു. നല്ലൊരു ദിവസം നോക്കി ആശാൻ പറഞ്ഞാ മതി. അടുത്ത വെള്ളിയാഴ്ച ആയാലോ? ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. മണിക്കുട്ടിയെ, നീ ആ പാട്ടിനുള്ള ഒരുക്കുമാനത്തിന്റെ കുറിപ്പെടുത്തുക. തിരുടടക്കിലെ കഞ്ഞിപിഴിഞ്ഞ വേഷ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ പത്മയുടെ നല്ല പൊടി ഉണ്ടാക്കണ കാര്യം അച്ഛൻ പറഞ്ഞാ മതി. നീ അത് ഓർമ്മിപ്പിച്ച നന്നായി. അച്ഛൻ മറന്നു. ദാ ഇതങ്ങോട്ട് വാങ്ങിക്കോളുക. ആരാ ദാ അവിടെ? ഞാൻ ഞങ്ങളങ്ങോട്ട്. ഒന്ന് വേഗാവട്ടെ ശങ്കരാ. ഓ, കഴിഞ്ഞ പൂവലിനേക്കാളും ഇത്തിരി കുറവാണല്ലോ. ശരിയാ, ഒന്നും മണലി പിടിക്കണില്ല. കാലദോഷം. എങ്ങനെയുണ്ട് നിന്റെ കുട്ടിയുടെ ദണ്ണം? ഇപ്പൊ ഇത്തിരി കുറവുണ്ട് തമ്പ്രാ. ആ നാണുവിന്റെ മരുന്ന ഇപ്പൊ അവക്കും ബോധിച്ചിരിക്കണം. ഓഹോ, അന്നം മണല് കൂറ് നാണുവിനോടാണ്. ഉണ്ണിനമ്പൂതിരൊന്ന് നിക്ക. ശാന്തിപ്പണി കഴിഞ്ഞുള്ള ഉരുത്തണ്ടല് സ്ഥിരം പതിവാക്കാനാണോ ഭാവം? പൂർവ്വസ്വത്തായി കിട്ടിയ പറമ്പും പാട്ടും ഒക്കെ ഉണ്ട് ഈ മനയ്ക്ക്, അറിയോ? കുറഞ്ഞ പക്ഷം അതിൻ്റെ ഒക്കെ അതിർത്തി എവിടെയാണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഉണ്ണിനമ്പൂരി എന്ന് വെച്ചാ ഉണ്ണാൻ മാത്രം ഇല്ലത്ത് കയറി വരുന്ന ഒരാളെന്നർത്ഥമുണ്ടോ?
അന്യന്മാരോട് പറയണ ഭാഷയില് എന്നോട് പറയരുത്. അച്ഛൻ എന്താ കരുതിയേ, പാരമ്പര്യത്തിന്റെ പെട്ടിയും പ്രമാണവും തൂക്കി പിന്നാലെ വരാൻ ഞാൻ ഉണ്ടാവുന്നു? മനുഷ്യർക്ക് ഗുണം പിടിക്കാത്ത ഒരു മരുന്നും മാത്രവും. എന്നിട്ടോ നാട്ടുകാർക്ക് ജീവൻ തിരിച്ചിട്ടണമെങ്കിൽ ആ നാണുവാശന്റെ അടുത്ത് തന്നെ പോണം. നമ്മള് മാത്രേ ഈ ലോകത്തുള്ളൂ വെച്ചാ എന്ത് രസാവും. അപ്പൊ പിന്നെ ആരെയും പേടിക്കണ്ടേ ഇങ്ങനെ. ഇപ്പോഴും ആരെയും പേടിക്കണ്ടല്ലോ, നമ്മള് മാത്രല്ലേ ഉള്ളൂ. ഈ വിശ്വാസം എന്തും തമാശ. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ഞാൻ പിന്നെ എന്താ പറയാ എന്റെ മണിക്കുട്ടിയെ. ഞാൻ എന്റെ ഒരു മോഹം പറഞ്ഞല്ലേ വിശ്വട്ട. എന്തായാലും വയ്യായ ഉണ്ടോ? ഇല്ല. പിന്നെന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണ? എങ്ങനെയാ മോളോടത് പറയാന്ന് വിചാരിച്ചിട്ടാ. എന്താത്? മോള് വിശ്വനുമായിട്ടുള്ള കൂട്ടുകൂടല് നിർത്തണം. എന്താ അച്ഛായി പറയണ? വിശ്വന് അങ്ങന എല്ലാം എനിക്ക് അറിയാം മോളെ, എല്ലാം ശരിയാ. പക്ഷേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവണില്ല. മോളിപ്പൊ ഇത്ര അറിഞ്ഞാ മതി, അച്ഛൻ പറയണതൊക്കെ നല്ലതിനാന്ന് വിചാരിക്ക. എന്താ അളിയനെ പറ്റിയേ? ഒന്നുമില്ല, എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? അത് നമ്മുടെ മണിക്കുട്ടിയുടെയും വിഷ്ണുവിന്റെയും കാര്യാ. ഞങ്ങളത് ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിന് എന്തിനാ വൈകിക്കണ്? എത്രയും പെട്ടെന്ന് അങ്ങട്. അതൊന്നും ഇപ്പൊ നടക്കില്ല കുമാരാ. ഈ അതൊന്നവന് പറഞ്ഞു മനസ്സിലാക്ക. പെരുവഴി നിന്നുള്ള ശൃംഗാരം പറ്റുമെന്ന് അവസാനിപ്പിക്കാൻ പറ. എന്താളി ഈ പറയണത്? മിണ്ടി പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചല്ലേ അവരുടെ കാര്യം. അതെ, ഒക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ അത് നടക്കില്ല. ഇപ്പൊ നടന്നില്ലെങ്കി പിന്നെ എപ്പോഴാ നടക്കുക? അതിപ്പൊ ഞാനിങ്ങനെ പറയാ. കാരണം എന്തായാലും അളിയൻ പറഞ്ഞോ. പറയാ, ഒക്കെ പറയാ, ഇപ്പഴല്ല. പിന്നെ ഞാനീ പറയണൊന്നും എനിക്ക് വേണ്ടിട്ടല്ല, എല്ലാവർക്കും വേണ്ടത് കരുതിക്കൊള്ളുക. ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതിരിക്കുക. പറഞ്ഞതൊക്കെ അച്ഛൻ എന്നോടും പറഞ്ഞു, കാരണം മാത്രം പറഞ്ഞില്ല. പറയുമ്പോ ഉള്ളില് നല്ല വിഷമുണ്ടെന്ന് തോന്നുന്നു, മുഖം കണ്ടറിയാം. അപ്പൊ എന്റെ വിശ്വട്ടിന്റെ വിഷമോ? അതെന്താ ആരും കാണാത്ത? അച്ഛൻ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. മോളെ, അബദ്ധമൊന്നും ചെയ്തേക്കല്ലേ? ഇല്ല, നിങ്ങൾക്കൊരു അപകടവും വരില്ല, അനുഗ്രഹവും. മോളെ, മണിക്കുട്ടി, മോളെ, മണിക്കുട്ടി, എന്താ കുട്ടി, എന്തിനാ നില വിളിച്ച? എന്താ മണിക്കുട്ടി? പേടിച്ചു സ്വപ്നം കണ്ടു അല്ലേ? രാമനാമം ജപിച്ച് കിടക്കണോന്ന് അച്ഛൻ പറയാറില്ലേ? പേടിക്കണ്ട, പേടിക്കണ്ട കേട്ടോ. വയസ്സ് 20 കഴിഞ്ഞ് ഇവിടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ട് നിങ്ങക്ക്? എന്റെ മോളുടെ കാര്യത്തിലല്ലാണ്ട് മറ്റാരുടെ കാര്യത്തിലേ എത്ര ആദി? ഓ, ഉള്ളത് പറയുമ്പോ നിങ്ങൾ എന്തിനാ ചാടിക്കടിക്കാൻ വരണത്? അതേ, രാധാമണിയുടെയും വിശ്വന്റെയും കാര്യത്തില് മൂപ്പർക്ക് അത്ര താല്പര്യം ഇല്ലെന്നാ തോന്നണത്.
അല്ലെങ്കിൽ അവര് തമ്മിൽ അത്ര ചേർച്ചൊന്നുമില്ല. എനിക്കത് എപ്പോഴും തോന്നണതാ. ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഉള്ളു, നമ്മുടെ ഞാനും വിശ്വനും തമ്മിലെ നല്ല ചേർച്ചയാ. ആർക്കോട്ട് എതിർപ്പ് ഉണ്ടാവില്ല. എന്താ ഒന്നും ഉണ്ടാത്ത? ഞാനും അത് ആലോചിക്കാണ്ടല്ല. ആ, നിങ്ങളെ സമയം പോലെ ഒന്ന് കണ്ട് ചോദിക്കേ. നടക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ, അവനും ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ചന്ദനം നിൻ തളിർമേനിയിൽ കുളിരേകിയോ ഇല കുറി ചാർത്തിയോ മറുനൈ തിരിയായി തെളിയൂ നീ എൻ മനസ്സിൽ തിരുവാതിരയായി ഉണരു നീ എൻ മിഴിയിൽ ഉഷസന്ധ്യകളിൽ പ്രിയരേ ഹരിചന്ദനം നിൻ തളിർമേനിയിൽ കുളിരേകിയോ ഇല കുറി ചാർത്തിയോ അളകങ്ങൾ കോതിയതാരോ തരളിതയാക്കിയതാരോ രാഗലോലമായ സ്നേഹസാന്ദ്രമായി പുണരാ രാവിൻ നീലവാനിൽ കൊതിയോടെ വരവായി ഒരു താരകം ഹരിചന്ദനം നിൻ തളിർമേനിയിൽ ഹരിചന്ദനം നിൻ തളിർമേനിയിൽ കുളിരേകിയോ ഇല കുറി ചാർത്തിയോ. അമ്മേ ഭഗവതി, എത്രയോ തലമുറയായി നമ്മുടെ കുടുംബത്തിന് പകർന്നു കിട്ടിയതായി താളിയോലകൾ. ഇതിൽ പ്രതിപാദിക്കാത്ത മരുന്നും മന്ത്രവും ഇല്ല. വല്ലാതെ അധികരിച്ച രോഗത്തെ ആയുർവേദം ശോധനം കൊണ്ടാണ് ചികിത്സിക്കുക. അത്രയ്ക്ക് അധികരിക്കാത്ത രോഗത്തെ ശമനം കൊണ്ടും. ശോധനം അഞ്ചു തരത്തിലുണ്ട്: വായുവിന് വസ്തി, പിത്തത്തിന് വിരേകം, കഫത്തിന് വമനം, കഴുത്തിലും ശിരസിലും ഉള്ളതിന് നസ്യം, രക്തത്തിന് രക്തമോക്ഷം. വേലുവേ, ഈ നന്ദുണി ആകെ പൊട്ടി പൊളിയാൻ തുടങ്ങി. കാലം കുറെ ആയതല്ലേ? അച്ഛനായിട്ടുള്ളതാ. അച്ഛൻ മരിച്ചിട്ടിപ്പോ കൊല്ലായി. അച്ഛൻ സൂക്ഷിച്ചിരുന്ന അതേപോലെ കാവിൻ്റെ ഉള്ളില് ശുദ്ധം പോകാതെ ഇത്രയും കാലം ഞാൻ എന്നെ കാത്തു. ഈ ശുദ്ധി വൃത്തിയില്ലാതെ പാട്ടും പാരമ്പര്യവും വാഴില്ല വേലു. ഇക്കൊല്ലത്തെ പാട്ടുകൂടി കഴിഞ്ഞാൽ നമുക്ക്
പുതിയതൊരെണ്ണുണ്ടാക്കണം. ഇനി ഉണ്ടാക്കണമെന്നും ഇതിൻ്റെ അത്ര ഐശ്വര്യവും മുഴക്കം ഒന്നും ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ കേശവൻ്റെ അച്ഛൻ മാധവനാശാരി ഉണ്ടാക്കിയതല്ലേ. അയ്യോ, കയ്യങ്ങണക്ക് ഇത്രയ്ക്ക് ചേർന്ന ഒരാളെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അല്ല, ഇനി പുതിയൊന്നും ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ പാട്ടും വൈദ്യവും കൊണ്ടുനടക്കാൻ ആരാളേ? ഇത്തൊരാന്തരിയെ തന്നില്ലല്ലോ എൻ്റെ ദേവി. ഈ വീട്ടിലെ ഒരാന്തരി ഇല്ലെന്നല്ലേ ഉള്ളൂ, നമ്മുടെ വിശ്വനാഥനതായിക്കൂടെ ആവാന്നതേ ഉള്ളൂ. പക്ഷെ അവനൊന്ന് കാണാൻ കൂടി കിട്ടണമല്ലോ. അവൻ പണിത്തിരക്കാവും, ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ. എന്തേ, ഇതും കൂടി ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ. മുറുക്കാട് ഉണ്ട് ഉള്ളത്. മണിക്കുട്ടിയെ വെളിച്ചപ്പാണ്ട് കുടിക്കാൻ ഉണ്ടെങ്കിലും. വേണ്ട മണിക്കുട്ടിയെ, ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. അമ്മേ, ദേവർച്ച് ഒരു കണ്ണിങ്ങോട്ട് വേണം, ഞാൻ പാട്ടിന് പോവാ. ആയിക്കോട്ടെ. ഇത് വെല്ലുവാതി ഗുളികയാണ്, ഇത്തിരി ഇഞ്ചി നീരിൽ ചേർത്ത് രാവിലെ കൊടുത്തോളാം. വയമ്പ കല്ലിൽ അരച്ച് രാവിലെ നാവിൽ വെച്ചാ മതി. ഓ എന്ത് പറ്റി? വല്ലാത്തൊരു വയറുവേദന. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരാഴ്ചയിലേറെയായി. എന്നിട്ട്? വലിയ തിരുമേനിയുടെ ചികിത്സയിലായിരുന്നു. എന്നാ മാറാതിരിക്കാൻ വഴിയില്ലല്ലോ. മാറിയില്ല, അത് മാത്രമല്ല അന്നൊന്ന് അധികരിക്കുക. ഓ, തിരുമേനിക്ക് മാറ്റാൻ പറ്റാത്തത് എന്നെ കൊണ്ട് സാധിക്കുമോ? അല്ല, നീ സാധിച്ചാ തന്നെ അത് അറിഞ്ഞ കാര്യസ്ഥന്റെ കാര്യം. എന്തു വന്നാലും വേണ്ടില്ല, നിക്ക് ഇതൊന്നും മാറിക്കിട്ടണം. എടുത്തോരു നോക്കട്ടെ. അജീർണം തന്നെ, അമിത ഭക്ഷണം. ഞാൻ ഒരു ചൂർണം തരാം, അത് വെള്ളത്തിൽ കലക്കി, ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വൈകിട്ടും കഴിക്കുക. രണ്ടു ദിവസം കൊണ്ട് ഉപവസിക്കുക. പിന്നെ ഇളനീരോ കുറച്ച് കഞ്ഞോ കഴിക്കുക. അമിതമായതൊക്കെ വർദ്ധിക്കുക, മനസ്സിലായോ? എന്തായി കാട്ടണ, നന്ദുണി തുടരുത്, കളിക്കാനുള്ള സാധനം ഇത്. എന്താ ഇത്ര ദേഷ്യപ്പെടാണ്ടായേ? ഒരു തരി പോലും ശുദ്ധം മാറാതെ പൂജിക്കുന്ന സാധനം ഇത്. ശരീരവും മനസ്സും ശുദ്ധാകാതെ ആരും ഇത് തൊടാൻ പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികള്. കുട്ടിക്ക് അറിയാത്തോണ്ടല്ലേ മണിക്കുട്ടിയെ? കുട്ടിയുടെ അറിയായ കൊണ്ട് ഈ കുടുംബത്തിന് മാത്രല്ല ഭവിഷ്യത്ത് ഉണ്ടാവുക, നാട്ടുകാർക്കൊക്കെയാ. പരമ്പരയായി വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുന്നതാ നന്ദുണയും ഈ കാവും. പെട്ടെന്ന് രജരാജ കണ്ടപ്പോ കുട്ടി ക്ഷോഭിച്ചുണ്ടേ ഉള്ളൂ, അലോഹ്യം തോന്നണ്ട. Thank you.
ശാദാമണി, ഇതാ മൊത്തൊരു വിഷമം. ഒന്നുമില്ല, എനിക്കറിയാം പറയാൻ വിഷമുണ്ടാവുന്നു. എന്ത് പറയാൻ? ഒക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. വിഷുവിന്റെ കാര്യത്തില് അച്ഛൻ വാശി തന്നെയല്ലേ? എന്താ തിരുമേനി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതെ രാധാമണി, ഞാൻ വിഷുവിനെ കണ്ടിരുന്നേ. കുട്ടിയും വിഷുവനും തമ്മിലുള്ള കല്യാണം ഇപ്പൊ നടക്കില്ല എന്ന് നാണു തറപ്പിച്ച് പറഞ്ഞൂത്രേ. എന്തോ സമയദോഷം എന്നാ പറഞ്ഞ്. ശരിക്കും പറഞ്ഞ ഈ പഴമക്കാരാ നമ്മുടെ ശാപം. തമ്മുടെ ജീവിതം അവരുടെ വിശ്വാസങ്ങൾ ചൊരിയാനുള്ള സ്ഥലാന്നാ വിചാരം. എന്റെ അച്ഛനും ഇങ്ങനെയാ, പക്ഷെ എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല കേട്ടോ. ഞാനിപ്പോ വിഷുവിന്റെ സ്ഥാനത്താച്ച, ധൈര്യത്തോടെ മണിക്കുട്ടിയെ വിളിച്ചിറക്കി അങ്ങോട്ട് കൊണ്ടുപോകും. അതിനുള്ള നല്ല ധൈര്യം ഉണ്ടെനിക്ക്. ഇപ്പൊ അഥവാ വിഷുവനില്ലാച്ചാലും കുട്ടി പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ടാവും കൂടെ. ഒരാളെ എനിക്ക് പേടിയില്ല. മണിക്കുട്ടിക്ക് വേണ്ടി മരിക്കാൻ കൂടി ഞാൻ തയ്യാറാ. തിരുമേനി കൈവിട, വിടാനല്ലേ പറഞ്ഞേ. ഒറ്റ പൈസ ഒന്നില്ല, അവര് മൂന്നേകാലണക്ക് പരിപാടി ഏറ്റിട്ടേ അവരേ. ഓ, മണിക്കുട്ടിയുടെ വരവിൽ എന്തോ പണ്ടുകൾ ഉണ്ടല്ലോ. അതെങ്ങനെയാ ആശാൻ ഇത്ര പെട്ടെന്ന് മനസ്സിലായേ? ഒരു കടുവുമണിക്ക് അവരുടെ മനസ്സിളകിയ, എനിക്കത് മനസ്സിലാവും. അതെന്നെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും തികഞ്ഞു. ചോദിക്കാനും പറയാൻ ആളുണ്ടായിരുന്നെങ്കിൽ ഗതി വരുമോ? അനുഭവിക്കന്നെ, അല്ലെങ്കിലും ആരോടാ ഞാൻ ഇതൊക്കെ പറയണേ? മിണ്ടാട്ട ഇല്ലാത്ത ഈ ഭൂതങ്ങളോടോ? മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കാൻ യോഗ്യത ഇല്ലാണ്ടായി പോയല്ലോ എന്റെ ഭഗവതി. ഞാൻ ചത്താലേ ചിരിച്ചിരിക്കണം. അല്ല, എനിക്കറിയാം നിങ്ങൾ ചിരിക്കുകയും ചെയ്യും. എന്താ മണിക്കുട്ടി ഇത്ര ഉറങ്ങിട്ടുള്ള? എന്താ ഉണ്ടായേ? അധികം ഒന്നും ഉണ്ടായിട്ടില്ല. മകൾക്ക് നാട്ടുകാർ കല്യാണം ആലോചിച്ച് തുടങ്ങി. ഒന്നും മനസ്സിലാവുള്ള കുട്ടിയെ. ആ മരക്കിലെ തമ്പ്രാഞ്ചക്ക് ഞാൻ വഴി തടഞ്ഞു നിർത്തി പറയാം. വിശ്വട്ടിന്റെ കല്യാണം നടക്കില്ലെന്ന് അച്ഛനും കുമാരൻ ചിറ്റപ്പനും കൂടി വിശ്വട്ടിന്റെ ജാനുവിന്റെ കല്യാണം തീരുമാനിച്ചിരിക്ക. എന്തിനാ അച്ഛ ഞങ്ങൾ എങ്ങനെ കരുതി കൂട്ടി വേർതിരിക്കണം? ഈ കേട്ടപ്പോഴുള്ള തീരുമാനം ഒന്നുകൂടി ആരും എടുത്തിട്ടില്ല. നിന്റെ നന്മയല്ലാതെ അച്ഛന്റെ മറ്റു വേറെ ഒരു ചിന്തയില്ല. കല്യാണം മുടക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം എനിക്കൊരു പുതിയ അറിവ്. മണിക്കുട്ടിയുടെ കാര്യത്തിലെ ഇത്രയും വാശി വേണോ എന്നൊരു സംശയം. വാശിയല്ല വേലു, വിശ്വാസ. ചേരേണ്ടതും ചേരാൻ പാടില്ലാത്തതുണ്ടാവും ജീവിതത്തില്. അതൊക്കെ പരമക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള, അതങ്ങടെ അനുസരിക്കുക. പിന്നെ എല്ലാം ഈശ്വരൻ ഇഷ്ടം. ഭഗവാനെ, തന്നെ ഒന്ന് കാണാൻ തന്നെയാ. എന്താ കാര്യം? ഈ നാട്ടിലെ പെൺകുട്ടികളെ മുഴുവൻ ഏറ്റെടുക്കാന്ന് നീ കരുതിയോ? അതന്ന് പെണ്ണുങ്ങളെ ഇല്ലത്തേക്ക് തീരെഴുതി കൊടുത്തിരുന്ന കാലം പഴയതായിരുന്നു. നീ എന്താന്ന് എന്നോട് പറഞ്ഞത്? പ്രണയത്തിലും യുദ്ധത്തിലും എന്തോ ആവാന്നല്ലേ? ഇത് പ്രണയമല്ല, യുദ്ധാണ്. ജാഥാമണി പോകുന്ന വഴിയിലെങ്ങനെ നീ നിന്നെ കണ്ട? തിരിച്ച് നീ ഇല്ലത്തേക്കുണ്ടാവില്ല. പേര് വഴിയിലിട്ട് തീർത്തു കളയും ഞാൻ. ഓർത്തോ കുമാര. അളിയനോ കേറിയിരിക്കും. സരോജിനി എവിടില്ലേ? പുഴയിലേക്ക് പോയിരിക്ക. കുട്ടികൃഷ്ണൻ കാവിലങ്ങാട് പോയിട്ട് വന്നില്ലേ? രണ്ടു ദിവസം കഴിയും. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നത്. എന്താ? കൊല്ലം തോറും നടത്താനുള്ള നമ്മുടെ കാവിലെ പാട്ട് വരുന്ന വെള്ളിയാഴ്ച നടത്തിയാലോ എന്നൊരു ആലോചന. ഇന്നത്തെ കാലത്ത് ഒരു പാട്ട് നടത്തുന്ന വെച്ചാ അത് എളുപ്പമുള്ള കാര്യമല്ല. അല്ല, അറിയാലോ നടത്താതിരുന്നിട്ട് കുടുംബത്തിന് ദോഷം വരണ്ടെന്ന് നിരീക്ഷിച്ചാ. അളിയൻ എങ്ങോട്ട് തീരുമാനിച്ചോ? അമ്മക്കതങ്ങ് നടത്താം. അല്ല, വിശ്വന്റെയും രാധാമണിയുടെയും കാര്യത്തില് അളിയൻ എന്താ അത്ര അതൃപ്തി?
അതൃപ്തി അല്ല കുമാര, അത് ഇപ്പൊ നടക്കില്ല എന്ന് പറഞ്ഞുള്ളൂ. അളിയൻ കാരണമൊന്നും പറഞ്ഞില്ല. കാരണമൊക്കെ ഉണ്ട്, ഇപ്പൊ എന്തായാലും അത് നടക്കില്ല. അളിയൻ കാര്യം പറയാതിരിക്കുമ്പോഴാ ആദ്യ കൂടണത്. പറയാം, എല്ലാം ഞാൻ പറയാം. കാവിലെ പാട്ടുണ്ടെന്ന് ദേവിയുടെ മുന്നിൽ വെച്ച് ഒരു തരത്തിൽ അച്ഛൻ പറയണ ശരിയാ, എല്ലാം നമ്മുടെ സമയദോഷം. വിശ്വാസമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം എങ്ങനെ ഹോമിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്റെ മനസ്സിലെ സങ്കടം പെരുകണത്. എന്റെ അച്ഛനാണെങ്കിൽ വിശ്വാസം വിട്ടിട്ട് ഒരു കാര്യമില്ല. തന്റെ അച്ഛനെയും അച്ഛന്റെ വിശ്വാസങ്ങളെയും വിട്ട് എന്റെ കൂടെ പോരാൻ മണിക്കുട്ടി തയ്യാറാണോ? അത് അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങനെയാ? അതും ഈ വയസ്സാം കാലത്ത് എന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ അച്ഛന് സാധിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടം. അപ്പോ എന്നെ പിരിഞ്ഞിരിക്കാൻ മണിക്കുട്ടിക്ക് സാധിക്കും? എനിക്കൊന്നും അറിയില്ല എന്റെ വിശ്വട്ട. രണ്ടാളും ഇഷ്ടം, രണ്ടാളും വേണം. ഇപ്പോഴത്തെ അവസ്ഥയില് അത് നടക്കുമെന്ന് തോന്നില്ല. രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. എന്റെ കൂടെ പോരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിലും പോരാ, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാം. ആചാരവും വിശ്വാസവും ഒന്നും ഇല്ലാത്തടത്ത് ദൂരെ എവിടെയെങ്കിലും, ഒരുപാട് ഒരുപാട് ദൂരെ. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ദേവി. ഇപ്പൊ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോ തീരുമാനിച്ചിട്ടും കാര്യമില്ല. മണിക്കുട്ടി, ലോകം മുഴുവൻ എതിർത്താലും നമുക്കൊരുമിച്ച് ജീവിക്കണം. നീ എന്റേത് മാത്ര. നീ നഷ്ടപ്പെട്ട പിന്നെ ഞാനില്ല. നടത്താൻ നിർത്താൻ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വിശ്വട്ടനെ എനിക്ക് ഇഷ്ടാണ്. അത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. കൂടുതൽ വിസ്തരിക്കണ്ട. എന്താ നീ പറഞ്ഞ? എന്നെ തിക്കരിച്ച് നീ അവന്റെ കൂടെ പൊറുക്കുന്നോ? അച്ഛാ, അച്ഛന് എന്നെ വിശ്വാസം ഇല്ലായിരിക്കും. പക്ഷേ എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്. വിശ്വേട്ടനെ അതിലേറെ വിശ്വാസോ? ഇത്രയൊക്കെ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒന്ന് പറയാം. വിശ്വേട്ടനെ അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല. എന്താ പറഞ്ഞു? ഇത് തന്നെ വേണം. ഞാനിത് കേക്കണം. പെട്ട് വീണപ്പോ തള്ള പോയ നിന്നെ ഒന്നും അറിയിക്കാതെ തന്തയായിട്ടും തള്ളയായിട്ടും വളർത്തിയ ഞാൻ, ആ എനിക്ക് ഗതി വന്നല്ലോ ദൈവമേ. മക്കളെയും അമ്മവും കണ്ട ആരും കൊതിക്കുന്നു. എന്റെ ദേവി, അച്ഛന് വല്ലാതെ സങ്കടം വന്നപ്പോ അറിയാതെയാ മോൾ അച്ഛനോട് ക്ഷമിക്കില്ലേ? അച്ഛനെ വിട്ടിട്ട് ഇനി എങ്ങോട്ട് പോകും? നെഞ്ചത്തൊരു നന്ദുണി മോളി താനെ, കൊമ്പത്തൊരു പെൺകിളി തേങ്ങി ദൂരെ.
നെഞ്ചത്തൊരു നന്ദുണി മൂളി താനെ, കൊമ്പത്തൊരു പെൺകിളി തേങ്ങി ദൂരെ, തിരയാടും കാവിൽ നരിമഞ്ഞൾ കോലം ചിരിതൂകി നിൽക്കുന്നു രീരാവിൽ. നെഞ്ചത്തൊരു നന്ദുണി മൂളി താനെ, കൊമ്പത്തൊരു പെൺകിളി തേങ്ങി ദൂരെ. ിയാളുന്ന കൽവിളക്കിൽ എള്ളെണ്ണ കൈക്കുമ്പിൾ നീ പകർന്നു, പടുതിരിയാളുന്ന കൽവിളക്കിൽ എള്ളെണ്ണ കൈക്കുമ്പിൾ നീ പകർന്നു, തെക്കൻ കാറ്റൂതുമ്പോൾ എടുതിരിയാവാതെ കാവലി നിന്നെൻ്റെ ഉള്ളമെന്നും ു ആരാരു. നെഞ്ചത്തൊരു നന്ദുണി മൂളി താനെ, കൊമ്പത്തൊരു പെൺകിളി തേങ്ങി ദൂരെ. നെഞ്ചത്തൊരു നന്ദുണി മൂളി താനെ, കൊമ്പത്തൊരു പെൺകിളി തേങ്ങി ദൂരെ, തിരയാടും കാവിൽ നരിമഞ്ഞൾ കോലം ചിരിതൂകി നീക്കുന്നുരീരാവിൽ. ആരാരു ആരാരു. സന്തോഷായി.
എന്റെ മകന്റെ ഉള്ളിൽ എന്തോ ഉത്കണ്ഠ ഉണ്ടല്ലോ. എന്റെ വിഷമങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയണതല്ലേ മണിക്കുട്ടിയുടെ? അറിയാം, ഒക്കെ അറിയാം. കൊലയിൽ എഴുതിയതൊന്നും തെറ്റിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും. കടാക്ഷം ഉണ്ടാവും, മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഞാനുണ്ടാവും, വിളിച്ച വെളിപ്പുറത്തുണ്ടാവും. എന്താ പോരെ? പറയണത് എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു പഴമക്കാരനാ. പാരമ്പര്യമായിട്ട് കിട്ടിയതാക്കിയുള്ളതെല്ലാം, മരുന്നും മന്ത്രവും വിശ്വാസവും എല്ലാം, അതൊന്നും ഇതുവരെ പഴച്ചിട്ടുമില്ല. മണിക്കുട്ടിയുടെയും വിശ്വന്റെയും കല്യാണത്തിന് ഞാനെന്തിനാ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കണമെന്ന് നിങ്ങൾക്കൊക്കെ സംശയമുണ്ടെന്ന് എനിക്കറിയാം. കൂട്ടുദശയുള്ള ജാതക മണിക്കുട്ടിയുടെ അറിയോ? ഭർത്താവ് പാടില്ല, മരണം നിശ്ചയ. മണിക്കുട്ടിയും വിശ്വനും ഒരുപോലെയാ. വിശ്വാസത്തെ ധിക്കരിച്ച ഒരാളെ കുറിച്ച് കൊടുക്കാൻ എനിക്കാവില്ല. ഓലെ എഴുതൊന്നും തെറ്റില്ല എന്ന് വെളിച്ചപ്പാട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? അനക്ക് എന്നോട് വിരോധം തോന്നരുത് വിശ്വാ. പ്രമാണങ്ങളും വിശ്വാസങ്ങളും മാറ്റിമറിക്കാൻ നമുക്കാവില്ല. എന്റെ കാലം കഴിയാറായി. കണ്ണടയണതിന് മുമ്പ് പാരമ്പര്യമായിട്ട് കിട്ടിയതെല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നുണ്ട്. എന്റെ കാലശേഷം ഈ നന്ദുണിയും ഈ കാവും അനാഥമാകരുത്. നമ്മുടെ കുടുംബത്തിന് മരുന്നും മന്ത്രവും ജീവൻ മാത്രമല്ല, ജീവിതം കൂടിയാ. എല്ലാം ഇനി നീ ഏറ്റെടുക്കണം. മനസ്സിലായി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. കൂട്ടുദശയുടെ മരണത്തിന്റെ ഒക്കെ കെട്ടുകഥകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലായി. മറ്റുള്ളവരുടെ ജീവിതത്തിനെ പറ്റി ഇവിടെ ആർക്കും യാതൊരു വിചാരവുമില്ല. മോനെ ഇല്ലച്ച, പൊട്ടിപ്പൊളിഞ്ഞ ഈ നന്ദുണി പേറാനും കാവ് പൂജിച്ച് കാക്കാനും ഒരാളെ വേണം, അത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. വിശ്വാ, നീ എന്തൊക്കെയായി പറയണെന്ന്? പറയുന്നത് ആരാണെന്ന് അറിയോ? അത് ദേവിയുടെ മുമ്പിൽ വെച്ച്. അറിയാം, നന്നായിട്ടറിയാം. എന്റെ ജീവിതം എനിക്ക് വലുത്. നന്ദുണി പേരി നാടൻ മരുന്നും പറിച്ചു നടന്നാലേ നാലടയ്ക്ക് ഗതി ഉണ്ടാവില്ല. പണം വേണം സുഖമായിട്ട് ജീവിക്കാൻ, അതുണ്ടാക്കണം. അതുണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യും? എന്നെ ഈ എന്തു വേണം പറഞ്ഞു, പക്ഷേ കുലധർമ്മത്തെ കുറ്റം പറയരുത്. ഇപ്പോ ഞാൻ നിന്റെ അമ്മ വരുന്ന നിലയിലല്ല സംസാരിക്കണത്. ആയസിന്റെ അറ്റത്തെത്തിയ ഒരു വൃത്തന്റെ യാചനയായിട്ട് കരുതിയാ മതി. എന്തു വേണമെങ്കിലും ഞാൻ നിനക്ക് പകരം തരാം. എന്തും തരോ, എന്നെ കൊണ്ട് സാധിക്കുന്ന എന്തും. എങ്കിൽ എന്റെ വിശ്വാസങ്ങളെ ഞാൻ കൈവിടിയാം. എനിക്ക് അന്നം തരുന്ന തൊഴിലും ഞാൻ ഉപേക്ഷിക്കാം. പാരമ്പര്യത്തിന്റെ നന്ദുണിയും പാട്ടും ഞാൻ സ്വീകരിക്കാം. കാവിന് മുന്നിൽ ഞാൻ തിരയാടാം. മരുന്നും മന്ത്രവും പഠിക്കാം. പകരം എനിക്കെന്റെ രാധാമണിയെ തരോ. നീ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. നിക്ക് ജാതകത്തിലൊക്കെ നല്ല വിശ്വാസം. ചേരാത്ത ചേർന്ന അപകടോ. എന്റെ വിശ്വന്റെ ജാതകം നല്ല ചേർച്ചയാണെന്ന് അമ്മ പറയണ കേട്ടു. മാറി നിക്ക്,
നാട്ടുകാർ കാണും. ഓ, ആ രാധാമണിയോട് കൊഞ്ചു കൊഴിഞ്ഞു നിൽക്കുമ്പോ ഈ നാട്ടുകാരൊന്നും പേടിയില്ലായിരുന്നല്ലോ. ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ മതി, ഞാൻ വഴിമാറി പൊക്കോളാം. വിശ്വേട്ടാ, അവസ്ഥ അച്ഛനറിയാം, അവന്റെ മനസ്സും അറിയാം. ഞാനല്ല നിങ്ങൾ ഒന്നാവണതിനെ എതിർക്കണത്. മനുഷ്യന്റെ മോഹങ്ങൾക്ക് ചിലപ്പോ കാലം എതിര് നിൽക്കും, ഗ്രഹങ്ങൾ വഴി തടയും. വിധി എന്ന് കരുതുകയെ വഴിയുള്ളൂ. മറികടക്കാൻ ശ്രമിക്കരുത്. എനിക്കൊരു വിഷമമില്ല, അച്ഛൻ സങ്കടപ്പെടാണ്ടിരുന്നാ മതി. മാട്ടും മാറിനൊക്കെ ചെയ്ത് ആ ചെക്കനെ വശീകരിക്കാൻ നോക്കിയതാ അവര്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായി? ആ ചെക്കൻ ആ ചെക്കന്റെ പാട്ടിന് പോയി. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയണത്? ഉച്ചവെയിൽ കൊണ്ടിട്ടിങ്ങെന്താ ഭ്രാന്ത് പിടിച്ചോ? തൊള്ള തുറന്ന അറമ്പറ്റിയ വാക്ക എന്റെ നാക്കിന്ന് വരൂ. ഓ, പിന്നെ പാട്ട് പന്തലിന്ന് അവനും അവളുമായിട്ട് കൊഞ്ചി കൊഴയണത് കണ്ടില്ലായേ? എങ്ങനെ കാണാനാ? അന്റെ ഉള്ളില് പരമാത്രയല്ലേ. ഈ പരമാർത്ഥമൊന്നും വിശ്വേട്ടിനെ അറിയണില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴൊരു വിഷമം. ആ രാധാമണി ശരിക്കും കൈവശം കൊടുത്തിട്ടുണ്ടാവോ നാണിയമ്മേ? വിശ്വേട്ടൻ എന്റെ കൈവിട്ട് പോവോ? ഈ പേടിക്കാണ്ടിരി, വഴി ഞാൻ പറഞ്ഞു തരാം. രാധാമണിക്കൊന്നും അതിന് കൂട്ടിയാ കൂടില്ല. അവക്കിങ്ങനെ ആടാനും കൊഴയാനും അറിയൂ, അത് വിശ്വനും അറിയാ. ഈ നോക്കിക്കോ, കെട്ടുകയാണെങ്കിൽ അവൻ അന്നെ എന്നെ കെട്ടു. ഈ നാണിത്തള്ളയ പറയണേ, ഈ നയനായിട്ട് ഇരിവണ്ണേ. വൃക്ഷലതാറുകൾ എന്നുള്ള തൊങ്ങു മൂലാടികളും പശ്ചിമകാജുകളിൽ നിന്നുള്ള മുട്ട, തേൻ, പാല്, നെയ്യ്, മാംസം മുതലായവയും സ്വർണം തുടങ്ങിയ ധാതുക്കളും ചേർന്നുള്ള ഔഷധത്തിന് ദിവ്യം എന്ന് പറയാം. ശ്രീ മഹാഗണപതിയെ നമ. ശ്രീ സരസ്വതിയെ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഏത് മരുന്നിനേക്കാളും വലുത് വൈദ്യന്റെ മനസ്സാ. രോഗിയോടുള്ള അനുകമ്പ, ആ ജീവനോടുള്ള ബഹുമാനം, അതൊരിക്കലും കൈവിടരുത്. തമ്പ്രാൻ വിശ്വേട്ടനെ കാണാറില്ലേ? ഇതാപ്പ നല്ല കൂത്ത്. കെട്ടാൻ പോണ മുറപ്പെണ്ണ് മുറച്ചെറുക്കന്റെ കാര്യം എന്നോടാ ചോദിക്ക? ഓ, ഞാനത് മറന്നു. വിശ്വന്റെ ആധാമണിയല്ലേ കെട്ടാൻ പോണത്. തമ്പ്രാനോട് വിശ്വേട്ടൻ അങ്ങനെ പറഞ്ഞോ? ആ, അല്ലെങ്കിലും നിക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. ജാനുവിന് വേണ്ടി വിശ്വനോടെന്തെങ്കിലും പറയണോ? അയ്യോ വേണ്ട തമ്പ്രാനെ, കൊതിച്ചൊന്നും കിട്ടില്ലല്ലോ. വിശ്വേട്ടൻ എനിക്ക് വിധിച്ചിട്ടില്ല. അയ്യോ തമ്പ്രാൻ, എന്താ ഇത്? ആരെങ്കിലും കണ്ടാ അടിയനെ? ഒന്നും സംഭവിക്കില്ല. ജാനുവിന്റെ കണ്ണീര് എന്റെ മനസ്സിനെ ഞാൻ മുറിവേൽപ്പിച്ചത്. ഇനി ജാനു കരയരുത്. അയ്യോ, കുട്ടിയെ, നാണു ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ, വരൂ.
കാര്യസ്ഥനോ? എന്താ വീണ്ടും പഴയതെണ്ണം? ഏയ് അതല്ല. പിന്നെ മനക്കലേ? മനക്കല് അകത്തുള്ള ആൾക്ക് ദീനം. ദീനോ? വസൂരിയാണേ. അല്ല അതിന് ഞാൻ പറഞ്ഞോ തിരുമേനി പോരെ. കിണഞ്ഞ് ശ്രമിച്ചു നോക്കി, ഫലമില്ല. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. നടന്നോളൂ, ഞാൻ പിന്നാലെ വരാ. ശരി. എത്ര നേരായി കാത്തിരിക്കണു. ഇനിയിപ്പോ ദന്തന്തുരിക്ക് പല്ലക്കായ്ക്കേണ്ടി വരുമോ? വരണുണ്ട്. ശുദ്ധ വൈദ്യത്തിന് മാറ്റാൻ പറ്റാത്തതായി ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. വസൂരി അതിൽപ്പെട്ടതാ. മനക്കല ഓലകളിൽ അതിനുള്ള മരുന്നില്ലാഞ്ഞിട്ടല്ല. രോഗി എവിടെയാ? ഇങ്ങോട്ട് വന്നോ. നല്ലോണം മൂർച്ഛിച്ചിരിക്കുക. സാരമില്ല, ആയുർവേദത്തില് മരുന്നുണ്ട്, ഞാൻ കുറിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷം തെറ്റിക്കണ്ട. ഓ, അപ്പൊ അടിയൻ ഇയാൾക്ക് എന്താച്ചാ കൊടുക്ക്? ഓ വേണ്ട, മരണം കാത്തു കിടക്കുന്ന ഒരു രോഗിയെ ചികിത്സിച്ചാൽ അത് തൊഴിലല്ല, ധർമ്മ. അതാ ഞാൻ ചെയ്തത്. ധർമ്മ അനുഷ്ഠിക്കാൻ കൂലി ആവശ്യമില്ല. വരട്ടെ. ശങ്കരാ, അടിയൻ മനെ ഒന്ന് തളിച്ച് ശുദ്ധാക്ക. മൂശാട്ട ജാതികൾ കേറി ഇറങ്ങിയതല്ലേ, വൈകിക്കണ്ട. മനയല്ല തിരുമേനി ശുദ്ധാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സാ. കാലം പടിക്ക് പുറത്ത് കാത്തു നിൽക്കുമ്പോഴും ശുദ്ധവും ദുരഭാരവും കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ മൂഢമായ മനസ്സുണ്ടല്ലോ, അതാ ആദ്യം പുണ്യാഹം നൽകുന്നത്. മാറ്റി നകുന്നവനാ മണ്ണാൻ. ശുദ്ധി വരുത്താൻ മണ്ണാൻ ഏഴ് നൂലെ കൊടുക്കേണ്ടു. അരവയറ് കഞ്ഞുവെള്ളത്തിന് മണ്ണാൻ പെറുക്കി വെച്ച കല്ല ഈ കാണുന്ന മന. കെട്ടിപ്പൊക്കി കൊട്ടാനായപ്പോ മണ്ണാനും ആശാനും പടിക്ക് പുറത്ത്. പിതിയാണോ ഇവിടെ എത്തിച്ചത്? മോളെ ഒന്നിന്റെ ശ്രദ്ധ പോകാനുണ്ട്, വരാൻ വൈകിയ. മോളെ വാലടിച്ചു കണ്ടോ. ഇനി ദൂരക്കുള്ള യാത്രയൊക്കെ ഒന്ന് കുറയ്ക്കാച്ച. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, കൊറേ കാലം കഴിഞ്ഞാൽ പറയണു. രോഗി കണ്ടു വിളിക്കുമ്പോ ദൂരെ അളന്നിട്ടില്ലാണ്ടിരിക്കുന്ന ആള് വൈദ്യനല്ല, മറ്റു പ്രവൃത്തിയോടല്ല ചികിത്സ. ധർമ്മത്തിന്റെ വഴിയാണ്, അത് തെറ്റിക്കരുത്. മനസ്സിലായോ? അമ്മേ ശകുനത്തിൽ വൈദ്യന്റെ വഴിക്കാൻ മുടക്കം, അല്ലാതെ രോഗിയുടേതിനല്ല. ദേവി അച്ഛനെ കാക്കണേ. ദുർവ്യാധി ആയതുകൊണ്ട് മാത്ര അവനെ വിളിപ്പിച്ചത്. ദുർമന്ത്രവാദം അവിടെ ഭക്ഷണമില്ല. സാരമില്ല, സൂക്കേട് മാറിയല്ലോ. സൂക്കേട് മാറി, നാണക്കേട് മാറുമോ? ഇവിടുത്തെ ഉപ്പും ചോറും കഴിക്കുന്ന ആൾക്കാരല്ലേ പറഞ്ഞു നടക്കണേ നാണുവിന്റെ ക്യാമ്പത്തെ പറ്റി. ഇല്ലടാ, ഇനി ഇത് തുടർന്ന് പോവാൻ പറ്റില്ല. അവന്റെ മരുന്നും മന്ത്രവും ഈ മേളത്തൂർ മനയുടെ അടിവേരളക്കുന്നതിന് മുമ്പേ എല്ലാം തീർക്കണം. മുള്ളിനെ മുള്ളുകൊണ്ട് നേരിട്ട് മാറ്റുന്നത് ഞാൻ കാണിച്ചുതരാം. ചേച്ചിക്ക് അറിയാതിരിക്കും, വരില്ല. അമ്മയൊന്ന് കണ്ടു തുറന്ന് നോക്കട്ടെ.
എന്താ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയതാ? ഏത് ജാതി പാമ്പാ കടിച്ചെന്ന് അറിയില്ല. ആശാനെ വിളിക്ക് വേഗം. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. നിന്ന് സമയം കളയണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളൂ. അച്ഛൻ എപ്പോഴാ വരാന്നറിയില്ല. ഇനി ഞങ്ങൾ എവിടേക്കാ കൊണ്ടുപോവാ? നിങ്ങളെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇനി ഞങ്ങൾ എന്താ ചെയ്യാ? വേറെ ഏതെങ്കിലും ഒരു വൈദ്യരെ കാണിക്കാം. അതിന് ഈ നാട്ടിൽ ഇനി ആശാനല്ലാതെ വേറെ ആരാ ഒരു വിഷവൈദ്യൻ? മണിക്കുട്ടിയെ, എന്താ ഇപ്പൊ ചെയ്യ? ലക്ഷണം കണ്ടിട്ട് കടിച്ചത് മുന്തിനാന്നാ തോന്നുന്നത്. വെച്ച് താമസിപ്പിക്കാണ്ട് എന്താന്ന് വെച്ചാലൊന്ന് വേഗം ചെയ്യ്. അനക്കും അറിയില്ല ചികിത്സയൊക്കെ. അയ്യോ, അച്ഛനില്ലാണ്ട് ഞാൻ എങ്ങനെ? ഈ പെറ്റ തള്ളയുടെ വിഷമം ഈ കാണുന്നില്ലേ? അറിയില്ലാതെ ചെയ്ത് കൊടുത്തൂടെ. മരുന്ന് മറ്റേ കാവിന്റെ ഉള്ളിലായതുകൊണ്ടാ ഞാൻ എങ്ങനെയാ അതെടുക്ക? ഈ എന്നും കാണുകയും തൊഴുകയും ചെയ്യുന്ന ഭഗവതി എന്നോട് പുറത്തോളും. ഈ കുട്ടിയുടെ ജീവനല്ലേ നമുക്ക് വലുത്. ഇന്നേവരെ മുല്ലക്കര നാടുവാസ് എന്റെ വീട്ടിൽ നിന്ന് ആരും വിഷമത്തോടെ പോയിട്ടില്ലെന്നാ കേട്ടിരിക്കുന്നത്. അത്രയ്ക്ക് പൂറ്റപ്പെട്ട ദേവിയല്ലേ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ പെറ്റ തള്ളയുടെ നെഞ്ചിന്റെ പൊരിച്ചില് ആരെങ്കിലും അറിയുന്നുണ്ടോ? നിക്കോ, കുട്ടി എവിടെ കിടത്തിക്കോളൂ. Thank you.
മാറുകുട്ടി മാറി ഒന്നുമില്ല അച്ഛനൊന്നുമില്ല ഒന്നും പറ്റില്ലെങ്കിൽ മാറി മാറിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊന്നുമില്ല ഞാൻ അല്ലേ പറയണേ അതെ ചികിത്സിക്കുന്നതിനിടയിലെ ഒരു തളർച്ച അപ്പൊ തന്നെ കുഴഞ്ഞു വീണു സാരാ കണ്ട ഒന്നുമില്ല മോളെ അച്ഛനെ കുടിക്കാൻ ഇത്തിരി വെള്ളമെടുത്തേ പറയണേ കേക്കപ്പ ഞാൻ വെള്ളമെടുക്ക വെള്ളെടുക്കൂട്ടിയേ എന്താത് മനുഷ്യനെ വിഷമിപ്പിക്കുക അശാനെ അശാനെ രാവിലെ പോകുമ്പോ തന്നെ സൗനം ശരിയായില്ലല്ലോ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാരും നിർബന്ധിച്ചപ്പോ കാലം കൂടുമ്പോ അവസാനിക്കാൻ ഓരോ കാരണമുണ്ടാവും ആർക്കും അതിനെ മറികടക്കാൻ സാധിക്കില്ല ദേവി പരീക്ഷിക്കരുത് നിന്റെ വേഷങ്ങൾ കെട്ടിയാടി നിന്റെ ചരിതം പാടി നടന്ന എന്റെ എന്റെ അച്ഛനാണ് ദേവിയുടെ കോപത്തിൽ വീണുപോയി എന്റെ തെറ്റ എന്റെ അച്ഛൻ ചെയ്ത് ഊണിലും ഉറക്കത്തിലും നിന്നെ മാത്രം പൂജിച്ചതോ ഇവിടുത്തെ കോപവും ശിക്ഷയെല്ലാം എനിക്ക് തന്നോളൂ നന്ദുണി തൊട്ട് അശുദ്ധാക്കിയത് ഞാനല്ലേ തൃപ്തിയായില്ലേ നിന്റെ ഭർത്താവിനെ തോറ്റ് തെളിയിക്കാൻ നീ വിഷ്ണുമായ പെരുവണ്ണനെ വിളിച്ചു നിന്നെ കൊണ്ടാടിയ ഈ മണ്ണന്റെ മകൾ ഇനി ആരെയാ വിളിക്കണ്ടേ ആരെയാ വിളിക്കണ്ടേ മോളെ മണിക്കുട്ടിയേ വേലുമാമനോ ആശാൻ എങ്ങനെയുണ്ട് ഒരു കുറവില്ല എനിക്ക് ആ കടപ്പ് കയറാൻ വയ്യ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പ്ലാവില ചൂട് കഴിഞ്ഞു തന്ന് ഇതുവരെ എനിക്ക് താങ്ങായി നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ആശാൻ ജീവിച്ചിട്ടുള്ളൂ ആ മനുഷ്യൻ തളർന്നു കിടന്ന് കാണുമ്പോ നെഞ്ച് പൊട്ടുക ഇനി കളമ്പാട്ടിന്റെ കാര്യം പുതിയതൊന്നും ഏറ്റില്ലാച്ചാലും നിലവിലുള്ളത് നടത്തിക്കൊണ്ട് പോലെ മോളെ വേലുമാമ അങ്ങാടിക്കാണോ എന്തിനാ ഞാനിപ്പോ വരാം Thank you.
അതൊന്ന് കൊണ്ടുപോയി പണയം വെച്ചു. അതെന്തിനാ? അത് അച്ഛൻ കിടപ്പിലായപ്പോ ഇവിടുത്തെ സ്ഥിതിയൊക്കെ അറിയാലോ. പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പറയ നീ ചെയ്യണത് ഇത്തിരി കടന്ന കയ്യാ. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ മനുഷ്യൻ നിന്റെ അമ്മാവനല്ലേ, വീണ് കിടക്കുന്നറിഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയോ നീയെ. അവരുടെ കാര്യം വല്ലാത്ത കഷ്ട. അരി വാങ്ങാൻ ഇത് പണയം വെക്കേണ്ട അവസ്ഥ. ഇവളോടുള്ള സ്നേഹമായിരുന്നു എന്റെ മനസ്സ് നിറയെ. ഇവളെ നഷ്ടപ്പെടുന്നറിഞ്ഞപ്പോ സഹിച്ചില്ല. ഒരു കാര്യം പറയണം, നന്ദുണിയും കാവും ഏറ്റെടുക്കാം. പാരമ്പര്യം ഞാൻ കാത്തു സൂക്ഷിക്കാം. അമ്മാവൻ അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. അമ്മാവ 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 രാധാമണി, 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 രാധാമണി.